ചേച്ചി നമ്മുടെ സഖാവ് ചെത്തുകാരൻ കണാരഞ്ചേട്ടൻ വരാറുണ്ടോ? കണാരേട്ടൻ വരാറുണ്ട്, പോവാറുണ്ട്. അതിന് നിനക്കെന്താ കാര്യം? എനിക്കെന്ത് കാര്യം? കണാരേട്ടൻ വന്നാ കണാരേട്ടനല്ലേ കാര്യം. എന്താ? അല്ല വെറുതെ വിശേഷം ചോദിച്ചെന്നുള്ളൂ, കണാരേട്ടനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അല്ല കണ്ടപ്പോ ഓടൂലേ കണാരേട്ടന. അല്ല ഞാൻ കാശ് കൊടുക്കാനുള്ളത് കൊണ്ട്. കണാരേട്ടൻ നിന്നെ അന്വേഷിച്ചാണ് നടക്കണ്ട്. ഈ കണാരേട്ടൻ ഒന്നും ബുദ്ധിയില്ലട്ടാ, എന്തിനാണ് എന്നെ അന്വേഷിക്കണ? എന്തേലും കാശില്ലെന്ന് അറിഞ്ഞൂടെ? നീ അങ്ങേരുടെ മുന്നിലൊന്നും ചെന്ന് പെടണ്ട, ചേച്ചിവത്തോണ്ട് നിന്റെ കയ്യും കാലും അറിഞ്ഞിടും. ചേച്ചി വിചാരിച്ച അതൊന്നും ഒഴിവാക്കി കിട്ടും. ഞാൻ വിചാരിച്ചിട്ട് എന്റെ കടം പോലും ഒഴിവാക്കി കിട്ടിയിട്ടില്ല. അപ്പൊ ചേച്ചിയും കടാ, കണാരേട്ടനും കടാ, പോടാ അവിടുന്ന്. അപ്പൊ ശരി ചേച്ചി. കാശ് വെച്ചിട്ട് പോടാ. കാശ് വെക്കാനോ? ഇത് ഗോതമ്പ് പൊടിയല്ലേ? അതെന്നെയാ പറഞ്ഞത്, ഗോതമ്പ് പൊടിച്ച് എന്റെ കാശ് വെച്ചിട്ട് പോവാൻ. ചേച്ചി അത് നീ എനിക്ക് എത്ര തരാണ്ടെന്ന് അറിയാലോ. ചേച്ചിയോട് ഞാൻ പഴയ പറഞ്ഞത് എഴുതി വെക്കി മറന്നു പോകുന്നു. ഇപ്പൊ തന്നെ മറന്നു പോയില്ലേ? എനിക്ക് എല്ലാവരും കിടന്ന് ഓർത്ത് വെക്കാൻ പറ്റൂ എന്ന് ഞാൻ മറന്നിട്ടില്ല. എന്തിനാ എന്നോട് ചോദിച്ചത്? മോനെ നീല, ഇപ്പൊ പൊടിച്ച എന്റെ 5 രൂപയും കൂടി ചേർത്ത് 85 രൂപ തരാനുണ്ട്. അപ്പൊ പഴയ 80 അവിടെ നിക്കട്ടെ, ഇപ്പോഴത്തെ 5 തരാം. എന്നാ? അല്ല ഇപ്പഴല്ല, ഞാൻ ഈ ഗോതമ്പൊടി കൊണ്ട് പലരക്കടെ കൊടുത്തിട്ട് അവിടുന്ന് കാശ് വാങ്ങിച്ചിട്ട് ചേച്ചി കൊണ്ടു തരാം. വരട്ടെ. അല്ല കാണാൻ ഉള്ളവഴിക്ക് പോണ്ടെന്ന് പറയാം. നല്ല മാണിക്കാത്ത കുറ്റിക്കാടായിരുന്നു, അതൊക്കെ വെട്ടി നിരപ്പാക്കി തെങ്ങും കമ്പും ഒക്കെ വെച്ച് അത്യാവശ്യ കാര്യം കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. പാമ്പേ നീ കൊത്തരുത് ഇപ്പോൾ തേങ്ങേ, നീ വീഴരുത് ഇപ്പോൾ ആരാന്റെ തെങ്ങും മേലൻ ജീവന്റെ ജീവനിരിപ്പു. പാമ്പേ മലം പാമ്പേ, പാമ്പല്ലായിരുന്നു പേടിച്ചു. പാമ്പേ നീ കൊത്തരുത് ഇപ്പോൾ തേങ്ങേ, നീ വീഴരുത് ഇപ്പോൾ ആരാന്റെ തെങ്ങും മേലൻ ജീവന്റെ ജീവനിരിപ്പു. അമ്മച്ചി കാശെടുത്തേ, കാശെടുത്തേ. കാശ് അയ്യോ അത് അവിടെ വെച്ച് പറഞ്ഞാ പോരാ. കാശെടുക്കണം തരാ. കാശ് ഞാൻ ഇതിന്റെ അകത്ത് ഇട്ടിരിക്കാണ്. ആരും കാണാതിരിക്കും. ഇത് പിടിച്ചേ, പിടിക്കേ. വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഇതെന്തിനാ കുടിക്കാൻ? കുടിക്കാനല്ല, ഈ ഊ വേണ്ട, ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഗോതമ്പൊടി എന്തേ? അത് കണാരം കൊണ്ടുവരും. ബക്കറ്റ് മേടിച്ചോക്കാൻ മറക്കണ്ട. ഇത് നമ്മുടെ കണാരനല്ലേ, നിനക്ക് ഇതെന്ത് പറ്റിയടാ? ഒരു മാറ്റം വർത്താനം പറഞ്ഞു കേട്ടോ, എവിടെയാ നാറി? നാറിയോ? ആ നിങ്ങളുടെ മോനെയായി ചോദിച്ചത്, കടം വാങ്ങിയ കാശ് ചോദിച്ചാ ഈ പരിവാക്കിയത്. കണ്ണി പൊടിയിട്ട് മുങ്ങിക്കാനില്ല പട്ടി. നീലാണ്ടിന്റെ കാര്യമാണോ പറയണേ? അല്ല അവന്റെ അപ്പന്റെ കാര്യം. ഇറക്കി വിട്ടില്ല സ്വഭാവം മാറും. ഇറക്കി വിടാൻ ഓടവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഓ പുഴയിൽ കൂടെ മുങ്ങി. ഓ എന്നാ പിന്നാലെ ഓടായിരുന്നില്ലടോ? അത് പിന്നെ ഞമ്മ മീൻ നിനക്ക് കിട്ടാനല്ലേ കുറച്ച് പൈസ. ഓനേത് ദുര്യാവിന്റെ ഉള്ളിപ്പോയി വിളിച്ചാലും പടച്ചോനാണ് ഓനെ ഞമ്മളെ പോക്കും. ഇങ്ങനൊരു നാറിയാട് കൂടെയാണോ നീ ജീവിക്കുന്നത്? പരുമ പറഞ്ഞേക്ക് അവന് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ഈ അവനെ കണ്ട എന്തു പറയാം? അത് ഞമ്മളെ എന്താണ്?
ചെമ്മീനുണ്ട് കരിമീനുണ്ട് പച്ചയ്ക്ക് തള്ളക്ക് തരൂല നീ എന്താ അങ്ങനെ പറയുന്നേ ആശുപത്രിയല്ലേ എന്നിട്ട് മീൻ മേടിച്ച് മുഴുങ്ങ് കയ്യിൽ കാശില്ലെങ്കിൽ എന്താ വയസ്സാം കാലത്ത് തള്ളറ പൂതിക്ക് ഒരു കുറവുമില്ല ചാള ചാളേ മുതലാളി മുതലാളി എന്താടോ കാര്യം സന്തോഷായി ഓഹോ അപ്പൊ താൻ സന്തോഷായി എന്ന് പറയാൻ വേണ്ടി വന്നതാ മുതലാളി എന്റെ ജീവൻ അപകടത്തില അത് നീ ജനിച്ച അന്ന് മുതലേ അപകടത്തിലല്ലേ ജോലിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇവിടെ നിക്കണ്ട പോയിക്കോ അതല്ല മുതലാളി എനിക്കൊരു 100 രൂപ വേണം 100 രൂപ കിട്ടിയാൽ നിന്റെ ജീവൻ രക്ഷപ്പെടുവോ ഫുള്ളായിട്ട് രക്ഷപ്പെടൂല ലേശം രക്ഷപ്പെടും സുമിത്രേ ഒരു 100 രൂപ എടുത്തു കൊടുത്തേ മോളെ 5-ഉം 10-ഉം ആയിട്ട് തന്നാ മതിട്ടാ ഇല്ല അപകട അപ്പോ 100 രൂപ ഒരുമിച്ച് വേണ്ടേ അല്ല മോലാളി 5-ഉം 10-ഉം ചേഞ്ച് ആയിട്ട് തന്നാ മതി എന്ന് പറഞ്ഞതാ നാട്ടുകാർക്ക് പിരിച്ചു കൊടുക്കാനുള്ള കാശാ 1, 2, 3, 4 ഇങ്ങോട്ട് കൊണ്ടുവാ ഇത് ഞാൻ മറക്കൂല മുതലാളി താൻ മറന്നാലും ഞാൻ മറക്കില്ലടോ ഈ 100 രൂപ അടക്കം 5,750 രൂപയാണ് ഇപ്പൊ തന്റെ പറ്റ് അപ്പൊ 10,000 രൂപ ഇതിന്റെ കൂടെ എത്ര കൂട്ടണം 4,250 രൂപ കൂടി കൂട്ടിയാൽ 10,000 രൂപയാവും അപ്പൊ ആ 4,250 രൂപ എനിക്ക് എപ്പ തരും നിനക്ക് എപ്പ വേണം നീ ആലോചിക്ക് ആലോചിച്ച് പറ വേണ്ട മോലാളി എന്നെ ആലോചിച്ച് ഡേറ്റ് പറഞ്ഞാൽ നീ ആലോചിച്ച് പറയാം മോലാളി ആലോചിച്ച് ഡേറ്റ് പറഞ്ഞാൽ മതി ആലോചിച്ച് പറയടാ എന്നാ അരമണിക്കൂർ കഴിഞ്ഞ് വരട്ടെ ബാക്കി 4,250 ഓടുന്നതല്ല മോളെ ഓടിക്കുന്നതാ മീന മോളെ ഇങ്ങോടെ കാലത്തെ ഞാൻ തച്ചത് വാങ്ങാൻ ചിൽഡ്രൻ ഉണ്ടാവും ഒരു 15 രൂപ എടുക്കാൻ എന്റെ 15 തേച്ചില്ലെങ്കിൽ ഒരു 14 രൂപ തന്നാ മതി ഗതി പിടിക്കൂല ഇതൊന്നും ഏ മീനെ വിളിക്കണേ ഞാൻ തരൂലായിരുന്നു ഉണ്ടായിക്കരുത് ഒന്നുമില്ല ഉണ്ടോ ഇല്ല എന്ന് ഞമ്മളൊന്ന് നോക്കട്ടെ അയ്യ അതല്ല അവനെ തയ്ച്ച അടിയിലൊന്നുമില്ലെന്നാ പറഞ്ഞ അന്റെ ഞമ്മടെ അടുത്ത് വേണ്ടടാ ഞാൻ പറഞ്ഞതല്ലേ അടിയിലൊന്നുമില്ലെന്ന് ഞാനല്ലേ രാമുണ്ട് അടക്കത് കണ്ടിന്യൂ ചെയ്യാട്ടാ അമ്മുണ്ട് കിടന്നേക്ക് അയ്യോ റബ്ബേ ഇതിനൊക്കെ നമ്മൾ മീൻ പഠിച്ചു മാറ്റിയ മീനാ മീൻ എടുത്തിട്ട് എന്റെ മുണ്ട് ഇങ്ങെടുത്താ നാളെ ഇല്ലാത്ത അടക്കെന്തിനാണ് മുണ്ട് പോയിക്കോ എന്നെങ്കിലും തന്റെ മുണ്ട് 100 അടക്കം ഞാൻ ഊരി എടുക്കൂടെ കാക്കേ കാക്കേ എന്താ നീലം കേട്ടത് കുളിക്ക ഷർട്ടാക്കിട്ടോ ഷർട്ടിനെ കൂടെ ഒന്ന് കുളിപ്പിക്കാന്ന് കരുതി രാവിലെ കുറിയൊക്കെ തൊട്ട് വീട്ടിൽ വന്നാണല്ലോ അതെ എനിക്ക് യമകണ്ടക ശരീരം ദോഷമുണ്ട് അതുള്ളത് കൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് കുളി കഴിഞ്ഞിട്ടും കുറി തൊടണം ഈ ദോഷമുള്ളവർക്ക് ആഴ്ചയിൽ 4 ദിവസം നല്ല ദിവസമല്ല ബാക്കി 3 ദിവസം മോശ അപ്പൊ ശനി ഞാരോ അന്ന് ഹോളിഡേ അവധി ദിവസം അന്ന് എനിക്ക് കുരുത്തോടണ്ട എന്നാലേ വേഗം കുളിച്ചു കയറിക്കോ വേലിയർക്കാണ് വെള്ളം മുഴുവൻ വറ്റിപ്പോ ആണോ പറഞ്ഞത് നന്നായി എന്ത് പറ്റി വേലിയറക്ക പിന്നെ നീ കണ്ടാ ഒരു പിന്നെ ഇല്ല മുതലാളി എന്താടാ നീ പോയില്ലേ ഞാൻ പോയിട്ട് പിന്നെ വന്നതാ എന്റെ മാനം കാക്കണം മുതലാളി കൊറച്ചു മുമ്പല്ലേ ഞാൻ നിന്റെ ജീവൻ കാത്തത് ഇനി മാനവും കാക്കണോ എനിക്കൊരു മുണ്ട് തന്നാ മതി സരോജിനി നീലാണ്ടൻ ഒരു മുണ്ട് കൊടുത്ത് വെറുതെ എന്തിനാ ചേച്ചിനെ ബുദ്ധിമുട്ടിക്കുന്നത് ആ ഉടുത്തിരിക്കണ മുണ്ട് തന്നാ പോരെ ഈ മുണ്ട് അങ്ങോട്ട് തന്നിട്ട് ഞാൻ ഇവിടെ മുഴുവനോട് നിക്കണോ മുതലാളി അകത്തല്ലേ ആരെ മുണ്ടില്ലാണ്ട് വന്നേക്കണേ അപ്പൊ അവൻ മുണ്ട് എടുക്കണ്ട വന്നിരിക്കണേ സരോജിനി നീ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് തന്നെ ഞാൻ കൊടുത്തോളാം എവിടേക്കാ ഇനി ആ കാഴ്ച കൂടി കാണണം ആകത്തേക്ക് പോടോ
സാധനമുണ്ട്. ആ ശ്രീകര പേടിക്കണ്ട മുതലാളി, ഞാൻ അങ്ങനല്ല. ഇതാണോ തനിക്ക് പറ്റിയ വേഷം? ഇനി എന്തിനാണോ തനിക്ക് മുണ്ട്? തോട്ടിൽ നിൽക്കുന്നത്ര ഇടമാനം കാക്കാനാ. ഇപ്പൊ വേലിയിറക്കാനാവോ? വേലിയിറക്കായാ തനിക്ക് എന്താ? അല്ല, തോട്ടിലെ വെള്ളം പറ്റിപ്പോയില്ലേ? വെള്ളം പറ്റിപ്പോയി തനിക്ക് എന്താന്ന്? ആ സ്ത്രീ പരിപൂർണ നഗ്നായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് മാറ. ആനക്കുട്ടിയുടെ മുമ്പിൽ എന്ന് മാറി അതിനെ പേടിപ്പിക്കണ. പിന്നെ കെട്ടിക്കൊണ്ട് വന്ന കാലം മുതലേ ഞാൻ കാണാൻ തുടങ്ങിയതാ ഈ ഓട്ടം. കൂടെ ഞാനും കുറെ ഓടി. എന്നെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. സാവിത്രി, നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ഈ ഓട്ടം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കണില്ല. സാധിക്കാത്ത ആരുടെ കുറ്റമുണ്ട്? ഓർത്ത് നോക്കിയിട്ടുണ്ടോ? തലയിലെഴുത്ത്, അല്ലാതെ എന്ത് പറയാനാ? ഓ, ഇപ്പൊ തലയിലെഴുത്തിന്റെ കുറ്റേ? ഞാൻ ആരും കുറ്റം പറഞ്ഞൊന്നുമല്ല. ശരിയാ, എല്ലാ തെറ്റും എന്റേതാ. നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇപ്പൊ ചോദിക്കുക. മനസമാധാനത്തോടെ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ കഴിയും.